ഹലോ എല്ലാവർക്കും ഫ്യൂഷൻ കുസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു സലാഡുമായിട്ടാണ്. സലാഡ് നമ്മുടെ ഫുഡിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മെക്സിക്കൻ സലാഡാണ്, ചിക്കൻ സീസർ സലാഡ്. ഇത് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സലാഡാണ്. നമുക്ക് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോസ് ലെറ്റ്യൂസ് 1 ബഞ്ച്, ചിക്കൻ 250 ഗ്രാം, ബേക്കൺ 200 ഗ്രാം, ഗാർലിക് ബ്രെഡ് 2 സ്ലൈസ്, എഗ്ഗ് 2 എണ്ണം, പെർമസാൻ ചീസ് 100 ഗ്രാം, ആൻചോവീസ് 25 ഗ്രാം, സീസർ ഡ്രസ്സിംഗ് 200 ml. സീസർ സലാഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കനും ബേക്കണും ഒരു പാനിൽ കുക്ക് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബേക്കൺ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം ഈ സെയിം പാനിൽ തന്നെ നമ്മുടെ ചിക്കൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ സാധാരണ രണ്ട് രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. ഒന്ന് പ്ലെയിന്, ഞാൻ രണ്ട് രീതി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് സാധാരണ പ്ലെയിൻ കുക്കിങ്, അതിൽ ഓയിൽ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്പൈസസ് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേജൻ സ്പൈസാണ്. ചെറുതായിട്ട് സ്പൈസിയാണ്, അപ്പോൾ കുറച്ചുകൂടി നല്ല കളർഫുള്ളായിട്ട് വരും. അപ്പോൾ രണ്ട് രീതിയിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് കേജൻ സ്പൈസ് ഇട്ട് ചിക്കൻ കുക്ക് ചെയ്യുന്നു, മറ്റേ സാധാരണ പ്ലെയിൻ രീതിയിൽ ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് ജസ്റ്റ് കുക്ക് ചെയ്യുന്നു. രണ്ട് സൈഡും ഒരു മീഡിയം ഫയറിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ സാധാരണ ഗതിയിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് കൊണ്ട് റെഡിയാവും. രണ്ട് സൈഡും നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ രണ്ട് സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കേജൻ സ്പൈസ് ഇട്ട് ചെയ്ത് നല്ല റെഡ് കളറായിട്ട് വരും, മറ്റേത് കുറച്ച് വൈറ്റിഷ് ആയിരിക്കും. സീസർ സലാഡിൻ്റെ കൂട്ടത്തിൽ സാധാരണഗതിയിൽ പോകുന്നത് പോച്ചഡ് എഗ് ആണ്. പോച്ചഡ് എഗ് എന്ന് പറയുന്നത് ബോയിലിംഗ് ടെമ്പറേച്ചറിന് മുമ്പുള്ള ടെമ്പറേച്ചറാണ്, അതായത് 93 ഡിഗ്രി to 97 ഡിഗ്രി. പോച്ചഡ് എഗ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പോട്ടിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുന്നു. വെള്ളം ചൂടാകാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഐസ് ബർഗ് ലെറ്റ്യൂസ് കട്ട് ചെയ്തെടുക്കാം. ബോട്ടിലെ വെള്ളം ഇപ്പോൾ ഏതാണ്ട് പോച്ചിങ് ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. പോച്ചിങ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പം ബോയിലിംഗ് ടെമ്പറേച്ചറിന് തൊട്ട് മുമ്പുള്ളതാണ്, അതായത് ബോട്ടിൽ ചെറിയ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് മുട്ട അതിലേക്ക് പൊട്ടിച്ച് ഇടാം. ജസ്റ്റ് വെള്ളം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മുട്ട കയ്യെ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നു. ജസ്റ്റ് 1 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് അടി പിടിക്കാതെ ഒന്ന് ഇറക്കി കൊടുക്കുക. ഏകദേശം 2 മുതൽ 3 മിനിറ്റ് കൊണ്ട് മുട്ട കുക്കാവും. ബോയിൽ ചെയ്യാൻ അനുവദിക്കരുത്. അങ്ങനെ ബോയിൽ ചെയ്യുമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പോട്ട് പുറത്തേക്കൊന്ന് എടുത്ത് വെക്കാം. ഇപ്പോൾ പയ്യെ ബോയിൽ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് വെക്കുക. സാധാരണ ഗതിയിൽ മുട്ട റെഡിയാവും. നന്നായിട്ട് കുക്ക് ആണെന്ന് ആഗ്രഹമുള്ളവർക്ക് 3-4 മിനിറ്റ് എടുക്കാം, അല്ലെങ്കിൽ സാധാരണ 2-3 മിനിറ്റ് കൊണ്ട് റെഡിയാവും. സാധാരണ യോക്ക് ഇച്ചിരി റണ്ണി ആയിട്ടാണ്,
സീസർ സലാഡിൻ്റെ സെർവ് ചെയ്യുന്നത്. അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കോസ്റ്റ് ലെറ്റ്യൂസ് നമ്മളൊരു ബൗളിലോട്ട് മാറ്റുന്നു. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചീസ്, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാർമസാൻ ചീസാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചീസാണ്. താല്പര്യമില്ലാത്തവർക്ക് ചെഡാറോ ഏത് ചീസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ ഏകദേശം പകുതി ഇതിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം ഇത് ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഗാർലിക് ബ്രെഡ് ജസ്റ്റ് ഒന്ന് നാലായിട്ട് കട്ട് ചെയ്യുന്നു. ചിക്കൻ ജസ്റ്റ് ജൂലിയൻ ആയിട്ടൊന്ന് കട്ട് ചെയ്യുന്നു. ബേക്കൺ, അത് ജസ്റ്റ് സ്ട്രിപ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഡ്രസ്സിങ് കൂടെ ഒഴിക്കുന്നു. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം, സെർവ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഐറ്റംസ് എല്ലാം കൂടെ സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെക്കുന്നു. അതിനുശേഷം അതിന് മുകളിലോട്ട് ആൻചോവീസ് വെക്കുന്നു. ആൻചോവീസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഫിഷാണ്, നമ്മുടെ നത്തോലിയൊക്കെ പോലെ. സാധാരണഗതിയിൽ ഇത് പിക്കിൾ ചെയ്താണ് കിട്ടുന്നത്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുകയില്ല, താല്പര്യമില്ലാത്തവർ ഉപയോഗിക്കേണ്ട. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലോട്ട് മുട്ട വെക്കുന്നു. ട്രഡീഷണലായിട്ട് പോച്ചിടൊക്കെ ആണ് ഉപയോഗിക്കുന്നത്. താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ബോയിൽഡൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ രണ്ടും കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സീസൺ സലാഡ് റെഡി ആയിട്ടുണ്ട്. സലാഡ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ഡിഷുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.